റബ്ബർ കൃഷിയുടെ നട്ടെല്ലൊടിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരോടല്ല, ടയർ കുത്തകകളോടാണ് കോൺഗ്രസിന് കടപ്പാടെന്നും മുഖ്യമന്ത്രി. ആസിയാൻ കരാറിനെ കുറിച്ച് പാടി നടന്ന നേതാക്കൾ ഇനിയെങ്കിലും തെറ്റുതിരുത്തി കർഷകർക്ക് വേണ്ടി നിൽക്കുമോ എന്നും മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ ചോദിച്ചു. റബ്ബർ കർഷകർ ഏറെയുള്ള പുതുപ്പള്ളിയുടെ മണ്ണിൽ ആസിയാൻ കരാറിലൂടെ റബ്ബർ കൃഷിയുടെ നട്ടലൊടിച്ച കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 22% റബ്ബർ കൃഷിയുള്ള കേരളത്തിന്റെ നട്ടലൊടിക്കുകയായിരുന്നു കോൺഗ്രസ്. ഇപ്പോ പരിതാപകരമായ അവസ്ഥയില് റബ്ബർ മേഖല എത്തിച്ചേർന്നത് ഇതിന്റെ ഭാഗമാണെന്ന് നാം കാണണം. ഇത്രയും ദുരിതം റബ്ബർ കർഷകർ നേരിടുമ്പോൾ ഒരു വർഷമല്ല, രണ്ട് വർഷമല്ല, 2009 ശേഷമുള്ള ഓരോ വർഷവും ഇത് വർദ്ധിച്ചു വരികയാണ്. ഒരു ചെറിയ കുറ്റസമ്മതം, ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റു പറ്റി എന്നെങ്കിലും പറയാൻ ഇവരാരെങ്കിലും തയ്യാറായോ? തെറ്റേറ്റു പറഞ്ഞ് കർഷകർക്കായി പോരാടാൻ തയ്യാറുണ്ടോ എന്നതായിരുന്നു ചോദ്യം. കർഷകരോടല്ല, നേട്ടം കൊയ്യുന്ന കുത്തക ടയർ കമ്പനികളോടാണ് കോൺഗ്രസിന്റെ കൂറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കർഷകരെ വഞ്ചിച്ച് കൊള്ളലാഭം കൊയ്തതിന് MRF അടക്കമുള്ള ടയർ കുത്തകകൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴയിട്ടത് 1788 കോടി രൂപയായിരുന്നു. 620+ കോടി രൂപ MRFന് മാത്രം പിഴയിട്ടു. ഈ കുത്തകകൾക്കെതിരെ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം പുതുപ്പള്ളിയിൽ ഏറെ പ്രസക്തമാണ്. MRF അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടയർ കമ്പനികൾ 1788 കോടി രൂപ പിഴയടക്കണം. ചെറുതല്ല, 1788 കോടി രൂപ പിഴയടക്കണം എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധി. MRF അടക്കേണ്ടത് എത്രയാണെന്നറിയോ? 622 കോടി രൂപ. ഈ അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായും ടയർ കുത്തകകൾ അതിനെതിരെ സജീവമാകും. കാരണം അവരുടെ പോക്കറ്റിൽ നിന്നാണല്ലോ കുറച്ച് പോകുക. ഇവിടെ ഉയരുന്ന പ്രശ്നം ഈ ടയർ കമ്പനികളിൽ നിന്നും ഈടാക്കേണ്ട പിഴ ഈടാക്കി ഈ നഷ്ടം സഹിക്കേണ്ടി വന്ന കൃഷിക്കാർക്ക് നൽകണം എന്നാവശ്യപ്പെടാൻ അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന് കഴിയോ? യോജിച്ച നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയോ? കേരളത്തിലെ റബ്ബർ കർഷകരുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ ആകെ ഒന്നിച്ചുള്ള വികാരമെന്ന നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ ഇത്തരമൊരാവശ്യം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിയോ? കേരളം അതിജീവിച്ച പ്രതിസന്ധികളെയും അന്ന് UDFും BJPയും സ്വീകരിച്ച നിലപാടുകളെയും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി മറ്റക്കരയിൽ നിന്നും മടങ്ങിയത്. കൈരളി ന്യൂസ്, പുതുപ്പള്ളി.